പരസ്പരം സീരിയലിലെ പത്മാവതിയെ അത്ര വേഗം ആർക്കും മറക്കാൻ സാധിക്കില്ല. ഒരു വ്യത്യസ്തമായ അമ്മായിയമ്മയായിരുന്നു രേഖ സ്ക്രീനിൽ അവതരിപ്പിച്ചത്. പത്മാവതിയായിട്ടുള്ള രേഖയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. ചലഞ്ചിങ് കഥാപാത്രങ്ങളാണ് അധികം രേഖയെ തേടിയെത്തുന്നത്. അതുപോലെ തന്നെ വളരെയേറെ ശ്രദ്ധ നേടിയ മറ്റൊരു കഥാപാത്രവുമായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ മല്ലിക പ്രതാപും. ഏത് കഥാപാത്രം ലഭിച്ചാലും അത് വളരെ മികച്ച രീതിയിൽ തന്നെ താരം ക്യാമറയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് രേഖ ജനിച്ചു വളർന്നത്. അച്ഛനും അമ്മയും ആർട്ടിസ്റ്റുകളായിരുന്നു. അച്ഛൻ രതീഷ് അറിയപ്പെടുന്ന ഡബ്ബിംഗ് കലാകാരനായിരുന്നു. അമ്മ രാധാമണി നാടക സിനിമാ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. 4 വയസ്സിൽ രേവതിയുടെ ബാല്യകാലം അവതരിപ്പിച്ചുകൊണ്ടാണ് രേഖ മിനി സ്ക്രീനിൽ എത്തുന്നത്. പിന്നീട് വെള്ളിത്തിരയിൽ ചുവടുവെക്കുകയായിരുന്നു. ഇപ്പോഴിതാ ലോക്ക്ഡൌൺ ജീവിതത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രേഖ. മനോരമ ഡോക്യുമെന്ററിയിലൂടെയാണ് താരം ഈ ലോക്ക്ഡൌൺ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അച്ഛന്റെ നാടാണ് തിരുവനന്തപുരം, അമ്മയുടേത് കോട്ടയം. അച്ഛന്റെയും അമ്മയുടെയും പ്രണയ വിവാഹമായിരുന്നു. അതുകൊണ്ട് ഇരു വീട്ടുകാരും അധികം പിന്തുണയുണ്ടായിരുന്നില്ല. അവധിക്കാലത്ത് തിരുവനന്തപുരത്തേക്കുള്ള യാത്രകളാണ് വീടിനെ കുറിച്ചുള്ള ഏറെ ഓർമ്മകളെന്നും രേഖ പറയുന്നു. പിന്നീട് ഇരുവരും വിവാഹമോചനം നേടി. ഞാൻ അച്ഛന്റെ കൂടെ ചെന്നൈയിൽ തന്നെ വളർന്നു. സീരിയലുകൾ ലഭിച്ചതോടെ ഞാൻ തിരുവനന്തപുരത്തേക്ക് വീണ്ടും താമസം മാറിയത്. തിരുവനന്തപുരത്ത് താമസം മാറിയതിൽ പിന്നെ വാടക വീടുകളാണ് അന്നു മുതൽ ഇന്നുവരെയും എന്റെ ജീവിതത്തിന്റെ ഭാഗമായത്. എങ്കിലും അവിടെ ഞാനും മകനും ഞങ്ങളുടെ സന്തോഷവും കണ്ടെത്തി. മകൻ അയാൻ ഇപ്പോൾ 9 വയസ്സായി. മകനെ നോക്കാൻ പ്രായമായ ഒരമ്മയും ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇതാണ് ഇപ്പോൾ എന്റെ കുടുംബം. നടൻ ക്യാപ്റ്റൻ രാജു അച്ഛന്റെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹമാണ് സീരിയലിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത്. 14 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ ചെറിയ ഇടവേളകളിൽ സീരിയലുകളും ചെയ്തു. കരിയറിൽ വഴിത്തിരിവായത് മലയാള മനോരമയിലെ 1000-ൽ 1 എന്ന സീരിയലാണ്. പിന്നീട് പരസ്പരം ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ മല്ലിക പ്രതാപും തരംഗം സൃഷ്ടിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഷൂട്ട് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വീട്ടിലിരിപ്പാണ്. വീട്ടിൽ വെറുതെ ഇരിക്കാൻ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ലോക്ക്ഡൌൺ ബോറായി തോന്നുന്നില്ല. നേരത്തെ ഷൂട്ടിംഗ് തിരക്കുകൾ മൂലം മകന്റെ കാര്യങ്ങളും സ്വന്തം ആരോഗ്യവും അധികം നോക്കാൻ സമയം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ആ കുറവുകൾ പരിഹരിക്കുന്നു. അതിനാൽ മകനും ഇപ്പോൾ ഫുൾ ഹാപ്പിയാണ്. വീട്ടിൽ ഒരു മിനി ജിം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നന്നായി വർക്കൗട്ടും ചെയ്യും. സീരിയലിൽ കുറച്ച് അടുത്ത സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവർക്ക് പാചകം ചെയ്ത വീഡിയോ അയച്ചു കൊടുക്കും. ഗ്രൂപ്പ് വീഡിയോ കോളൊക്കെ ചെയ്താണ് ഇപ്പോൾ ലോക്ക്ഡൌൺ സമയം ചെലവഴിക്കുന്നത്. എല്ലാം വേഗം ശരിയാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു, രേഖ അഭിമുഖത്തിൽ പറയുന്നു.